ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു ട്രെയിലർ വന്നിട്ടുണ്ട്. ഒമറിലൂടെ സംവിധാനം ചെയ്യുന്ന പുതിയ മൂവിയാണ് പവർ സ്റ്റാർ. പ്രൊമോഷണൽ ട്രെയിലറാണ് വന്നേക്കുന്നത്. ബാബു ആന്റണിനെ കേന്ദ്ര കഥാപാത്രമാക്കി ഒമറിലൂടെ സംവിധാനം ചെയ്യുന്ന മൂവിയാണ് പവർ സ്റ്റാർ. ഒമറിനെ കുറിച്ച് ആർക്കും അധികം പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹം എടുക്കുന്ന എല്ലാ മൂവീസിലും എന്തെങ്കിലും വെറൈറ്റീസ് ഉണ്ടാവും. അതെടുത്ത എല്ലാ പടങ്ങളും കുറച്ച് ഡബിൾ മീനിങ് കോമഡീസ് ഉണ്ടെങ്കിലും അത്യാവശ്യം വെറൈറ്റികൾ അദ്ദേഹം എടുക്കാറ്. ചങ്സ് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ അഡാർ ലവ് ആണെങ്കിലും ഒരു വെറൈറ്റികളുണ്ട്. അദ്ദേഹത്തിൻ്റെ പുതിയ മൂവിയാണ് പവർ സ്റ്റാർ. എനിക്ക് കുറേ വർഷങ്ങൾക്ക് ശേഷം ബാബു ആന്റണി ഒരു മെയിൻ ക്യാരക്ടറായിട്ട് വരുന്നൊരു മൂവിയാണ്. നമുക്ക് ട്രെയിലർ കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ലോഡേ മാസാണ് മോനെ. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉള്ള കേട്ടോ, നല്ല ഫ്രീ ആക്കാനായിട്ട് കൊള്ളാം. മ്യൂസിക്കലോ? ഓ, ഒമർലുലിനാണ് മ്യൂസിക്. ബാബു ആന്റണി ആൻഡ് അബു സലീം. ഓ, ബാബു എന്നെ മുട്ടയൊക്കെ വളർത്തി വേറെ ലുക്കാണല്ലോ. ഇതാണോ വില്ലൻ? പോരട്ടോ. ജോൺ കുട്ടി എഡിറ്റർ. അപ്പോൾ ബാബുവാൻ ഇപ്പോൾ കാലിദ് ബായ് ആയിട്ടാണ് ആക്ട് ചെയ്തിരിക്കുന്നത്. അബു സലീം കട്ടൊക്കെ ഉണ്ട്. ഓ, 2022 ക്രിസ്മസിനാണ് റിലീസ് കേട്ടോ. ഒരുപാട് ടൈം. ഓഹ്, ബാബുവാനോട് ലുക്കൊക്കെ പോയി. അത്യാവശ്യം നല്ല ഏജ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് നല്ല പ്രായം ഫീൽ ചെയ്യുന്നുണ്ട് മൂത്തൊക്കെ. പഴയ നമ്മുടെ ബ്ലാക്ക് ബെൽറ്റ് ബാബുവാനയുടെ ആക്ഷൻ സീക്വൻസ് ഒന്നും ഒരു മാറ്റവും പവർ സ്റ്റാർ തന്നെ. ആക്ഷൻ ഉണ്ടാവും മിക്കവാറും. നല്ല അടിപൊളി മാസ് ആക്ഷൻ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. ആക്ഷൻ കിങ് ഈസ് ബാക്ക്. പവർ സ്റ്റാർ ആൻഡ് ഒമർ മാസ്. അപ്പോൾ കോമഡി മ്യൂസിക്കലും ലവ് സ്റ്റോറിയും എല്ലാം ശേഷം ഒമറിലുള്ള ഒരു പവർ മാസ് മൂവി ആയിട്ട് വന്നിട്ടുണ്ട് പവർ സ്റ്റാർ ബാബു ആന്റണി. ബാബു ആന്റണി കം ബാക്ക് മൂവി ആവട്ടെ. നോ റോപ്സ്, നോ വയർസ്, നോ ഗിമിക്സ്, റിയൽ ഫൈറ്റ്. ഓ, ഫുൾ റിയൽ ഫൈറ്റ് ആണോ? അതായത് നോ റോപ്പ്, നോ വയർ, നോ ഗിമിക്സ്, എല്ലാം റിയൽ ഫൈറ്റായിട്ട് എടുത്തേക്കുന്നത്. ഇപ്പോഴത്തേക്ക് കണ്ടാൽ മതി. ലോഡിംഗ് from Hollywood. Power Star and Omar Mass, produced by Dennis Joseph, directed by Omar. നല്ലൊരു മാസ് മൂവി ആവട്ടെ. വെൽക്കം ബാക്ക് ബാബു ആന്റണി. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ഉള്ള അത്യാവശ്യം നല്ല ഒരു കാണിച്ചിട്ടുണ്ട്. ഒമറിനുള്ളിൽ പടമായതുകൊണ്ട് മാത്രമേ കുഴപ്പമുള്ളൂ, വിശ്വസിക്കാൻ പറ്റില്ല. അതാ കുഴപ്പം. അഡാർ ലവിൻ്റെ ക്ലൈമാക്സ് ഒക്കെ കണ്ടിട്ട് ഫസ്റ്റ് ഡേ പോയി കണ്ടിട്ട് അതിൻ്റെ ക്ലൈമാക്സിനെ മാറ്റിയായിരുന്നു. ചങ്സ് ആണെങ്കിലും എല്ലാം അത്യാവശ്യം വൺ ടൈം വാച്ച് ഔട്ട് മൂവികളാണ്. ഇതൊരു മാസ് മൂവിയാണ് എടുക്കുന്നത്. വെറൈറ്റി മൂവി ആവട്ടെ പ്രാർത്ഥിക്കുന്നു. ബാബു ആന്റണി തിരിച്ച് വരട്ടെ, നല്ല അടിപൊളി റോളായിട്ട് വരട്ടെ. സോ ദാറ്റ്സ് ഫോർ ഗൈസ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നതാണ്. സോ അതുവരെ ബൈ ബൈ.